സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്യാമെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു ഇനി ഗവർണറുടെ കളിയൊന്നും പിണറായി സർക്കാരിൻ്റെ അടുത്ത് നടക്കില്ല മുതിർന്ന അഭിഭാഷകരായ പാലി എസ് നരിമാനും കെ കെ വേണുഗോപാലുമാണ് സർക്കാരിന് നിയമോപദേശം നൽകിയത് അസാധാരണമായ രീതിയാണ് ഗവർണർ പിന്തുടരുന്നതെന്നും ഭരണഘടനാപരമായി ചോദ്യം ചെയ്യേണ്ട പ്രശ്നമാണെന്നുമാണ് ഇരുവരും ഉപദേശം നൽകിയത് ബില്ലുകൾ തന്നെ ഇഷ്ടപ്രകാരം തടഞ്ഞു വെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബില്ലിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ അനന്തമായി തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ബില്ലിൽ ഗവർണർക്ക് നാല് അധികാരങ്ങളാണ് ഭരണഘടന നൽകുന്നത് ഒന്നുകിൽ ബിൽ അതേപടി അംഗീകരിക്കുക അല്ലെങ്കിൽ തനിക്ക് വ്യക്തത വരുന്നതുവരെ തടഞ്ഞു വയ്ക്കുക അതുമല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുക ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക തിരിച്ചയക്കുന്ന ബിൽ വീണ്ടും സഭ പാസ്സാക്കിയാൽ ഗവർണർ ഒപ്പിടണം ഒപ്പിട്ടേ പറ്റൂ അതുകൊണ്ടാണ് വ്യക്തത വരുന്നത് വരെ തടഞ്ഞു വയ്ക്കുക എന്ന മാർഗം ദുരുപയോഗം ചെയ്യുന്നത് ഇതിലും എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ തീരുമാനവും അതിൻ്റെ കാരണവും സർക്കാരിനെ അറിയിക്കുകയും വേണം ഇത് ചെയ്യാതെ പലപ്പോഴും സർക്കാരിനെ ഇരുട്ടിൽ നിർത്താനാണ് ഗവർണർ ശ്രമിച്ചതും ശ്രമിക്കുന്നതും ബില്ലിൻമേൽ വ്യക്തത വരുത്തുന്നതിനുള്ള സമയപരിധി സംബന്ധിച്ച വിഷയം സർക്കാർ കോടതി മുമ്പാകെ അവതരിപ്പിക്കും നിശ്ചിത കാലാവധി നിർണ്ണയിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് നിയമവകുപ്പിൻ്റെയും ഉപദേശം കേരള സഹകരണ സംഘങ്ങൾ ഭേദഗതി ബിൽ കേരള ലോകായുക്ത ഭേദഗതി ബിൽ സർവകലാശാല ഭേദഗതി ബിൽ തുടങ്ങി ഏകദേശം പത്തോളം ബില്ലുകൾ ഗവർണറുടെ പരിഗണനയ്ക്കായി രാജ്ഭവനിലുണ്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്ന നിലപാടാണ് സർക്കാർ ഇതുവരെയും സ്വീകരിച്ചിരുന്നത് എന്നാൽ ഗവർണർ ബില്ലുകൾ പിടിച്ചുവെച്ച് വെച്ച് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് നിയമനിർമ്മാണം നടത്തുന്നത് സെലക്ട് കമ്മിറ്റി അടക്കം വിശദമായി പരിശോധിച്ച പൊതുജനാരോഗ്യ ബില്ലിൽ ജനകീയ അഭിപ്രായങ്ങളും കേട്ട ശേഷമാണ് നിയമസഭ പാസാക്കിയത് വിശദമായ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ അനന്തമായി പിടിച്ചു വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധതയാകും ഏതായാലും ഇനി ഈ പണി നടക്കില്ല സർക്കാർ രണ്ടും കൽപ്പിച്ചാണ്